വിവാദ പരാമർശങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും ധാരാളം വിമർശനങ്ങൾ നേടിയിട്ടുള്ള താരമാണ് തെലുങ്ക് നടൻ ബാലകൃഷ്ണ. ഇപ്പോൾ ഓസ്കാർ ജേതാവ് എ ആർ റഹ്മാനെതിരെയും രാജ്യത്തെ പരമോന്നത പുരസ്കാരമായ ഭാരത രത്നയ്ക്കെതിരെയും നടത്തിയ പരാമർശങ്ങൾ വിവാദമാവുകയാണ്. ഒരു തെലുങ്ക് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ബാലകൃഷ്ണയുടെ പരാമർശങ്ങൾ. എന്റെ മാതാവേ, ഇനി എന്തെല്ലാം കാണണം? പ്രിൻസിപ്പൽ ടീച്ചറോട് കുത്തിയിരിക്കുക. ആ ചെറുക്കൻ എന്റെ കാന്റീനിൽ ഇരുന്ന് ഫാഷൻ ടിവി കളിക്കുന്നു. ഒന്ന് വന്നാ ചാനൽ ഒന്ന് മാറ്റ്. അവാർഡുകളെല്ലാം എന്റെ കാൽപാദത്തിന് തുല്യമാണ്. തെലുങ്ക് സിനിമയ്ക്ക് എന്റെ കുടുംബം നൽകിയിരിക്കുന്ന സംഭാവനയ്ക്ക് തുല്യമല്ല ഒരു അവാർഡ്. എന്നാ പിന്നെ പോട്ടറോ, പറ്റിക്കണ്ട, എന്തായാലും ചില്ലറ കൊടുത്ത് ഒഴിവാക്കാം. എ ആർ റഹ്മാൻ എന്ന ഒരാൾ ഓസ്കാർ അവാർഡ് വാങ്ങിയതായി ഞാൻ കേട്ടു. ഒരാൾ ഓസ്കാർ അവാർഡ് വാങ്ങിയതായി ഞാൻ കേട്ടു. ആരാണ് അയാൾ എനിക്കറിയില്ല. ഞാൻ കേട്ടിട്ടില്ല, നീ കേട്ടിട്ടുണ്ടോടാ? ഞാൻ കേട്ടിട്ടും കാര്യമില്ലല്ലോ. ഒരാൾ ഓസ്കാർ അവാർഡ് വാങ്ങിയതായി ഞാൻ കേട്ടു. ആരാണ് അയാൾ എനിക്കറിയില്ല. ഭാരത രത്ന പുരസ്കാരമൊക്കെ എന്റെ അച്ഛൻ എൻ ഡി ആറിന്റെ കാലിന്റെ നഖത്തിന് തുല്യമാണ്. അല്ല ടീച്ചറേ, ഈ സൈസ് ഇതൊന്നേ ഉള്ളോ? ഞാനോ എന്റെ കുടുംബമോ അല്ല ഈ അവാർഡുകളാണ് മോശമെന്നായിരുന്നു ബാലകൃഷ്ണയുടെ പരാമർശം. ഇയാളെന്താ ഇവിടെ? ഇയാളെ എനിക്കറിയില്ല, നിനക്കറിയാടാ? ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്. അതേസമയം ബോളിവുഡ് സംവിധായകനായ ജെയിംസ് ക്യാമറോണിനോട് സ്വയം താരതമ്യപ്പെടുത്തിയിരിക്കുകയാണ് ബാലകൃഷ്ണ. അല്ല, ഞങ്ങളെ കാണാതെ മിസ്സാവുമെന്ന് പേടിച്ച് ബുദ്ധിയില്ലാത്ത ഇവൻ നിവൃത്തിയില്ലാതെ ചെയ്തു പോയതാണ്. ആർക്കടാ ബുദ്ധിയില്ലാത്തത്? നിനക്ക്. ഓ, ഞാൻ എന്റെ ഷൂട്ടിംഗ് വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജെയിംസ് ക്യാമറോണിനെ പോലെ വർഷങ്ങളോളം നീട്ടുന്ന ഷൂട്ടിംഗിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അയാൾ എൻ ആർ ഐ അല്ല, എന്നെ ആർ ഐ ആണ്. നാറിയാണ്, പണക്കാരാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ സിനിമകൾ നിർമ്മിക്കാനും ഹിറ്റാക്കാനും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നും ബാലകൃഷ്ണ പറയുന്നു. നന്ദനമൂരി ബാലകൃഷ്ണയുടെ പരാമർശങ്ങൾ വിവാദമായതിനു പിന്നാലെ നിരവധി പേരാണ് അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങളുമായി രംഗത്തെത്തിയത്. സമൂഹ മാധ്യമങ്ങളിൽ സ്ഥിരമായി ട്രോളുകൾ നേടുന്ന അദ്ദേഹത്തിന് ഈ പരാമർശത്തോടെ ട്രോളുകൾ വീണ്ടും കൂടിയിട്ടുണ്ട്. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നേരത്തെ സഹതാരങ്ങളോടും ആരാധകരോടുമുള്ള മോശം പെരുമാറ്റത്തിന്റെ പേരിലും അദ്ദേഹം വിമർശനങ്ങൾക്കിടയായിട്ടുണ്ട്. ശരി, നിങ്ങൾ വിട്ടോ, ബാക്കിയാ നോക്കിക്കോളാം.